മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് അഭിനയത്തിലേക്ക് എത്തുകയും അച്ഛനും അമ്മയ്ക്കും എത്തിപ്പിടിക്കാൻ കഴിയാതെ പോയ ഉയരങ്ങളിൽ എത്തുകയും ചെയ്ത രണ്ട് മക്കളാണ് ഇന്ദ്രജിത്തും പൃഥ്വിരാജും. മലയാളത്തിലെ യുവതലമുറയിലെ മികച്ച നടന്മാരുടെ ലിസ്റ്റ് എടുത്താൽ ഇതിൽ ഇന്ദ്രജിത്ത് ഉണ്ടാകും. പൃഥ്വിരാജ് എന്ന നടൻ മാത്രമല്ല സംവിധായകനും നിർമ്മാതാവും എല്ലാമാണ്. രണ്ടുപേരും തിരക്കേറിയ താരങ്ങളാണ്. ഇരുവരുടെയും ഭാര്യമാരും ലൈംലൈറ്റിൽ തിളങ്ങി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇരുവരും അഭിമുഖങ്ങളിലും വളരെ വിരളമായി മാത്രമേ പ്രത്യക്ഷപ്പെടാറുള്ളൂ. എങ്കിലും ഇന്ദ്രജിത്തിന്റെയും പൃഥ്വിരാജിന്റെയും വിശേഷങ്ങൾ കൃത്യമായി ആരാധകരിലേക്ക് എത്തും. അതിന് വഴിയാകുന്നതാകട്ടെ അമ്മ മല്ലിക സുകുമാരനും. താരജാടയില്ലാത്ത സരസമായി സംസാരിക്കുന്ന കാര്യത്തിൽ അമ്മയാണ് മക്കളെക്കാൾ ഒരുപടി മുന്നിൽ. അതുകൊണ്ട് തന്നെ മല്ലിക സുകുമാരന്റെ അഭിമുഖങ്ങൾക്ക് കാഴ്ചക്കാർ ഏറെയാണുള്ളത്. മക്കളുടെ വിശേഷങ്ങൾ മാത്രമല്ല മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും കഥകൾ വരെ മല്ലികയുടെ അഭിമുഖങ്ങൾ വഴിയാണ് പ്രേക്ഷകരിലേക്ക് എത്താറുള്ളത്. ഇപ്പോൾ മക്കളേക്കാൾ സിനിമയിൽ തിരക്ക് മല്ലിക സുകുമാരനാണ്. സിനിമയിലും സീരിയലിലുമെല്ലാമായി 69 വയസ്സിലും മല്ലിക സുകുമാരൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോഴിതാ മരുമക്കളായ സുപ്രിയയെയും പൂർണിമയെയും കുറിച്ച് മല്ലിക പറഞ്ഞ കാര്യങ്ങളാണ് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത്. ചില രസകരമായ സംഭവങ്ങൾ മല്ലിക വെളിപ്പെടുത്തിയത് ഇപ്പോഴാണ്. താലി ധരിച്ച് നടക്കാത്തവരാണ് സുപ്രിയയും പൂർണിമയും എന്ന് തന്നെ കാണുമ്പോൾ മാത്രമാണ് താലി ധരിക്കാറുള്ളതെന്നും മല്ലിക സുകുമാരൻ പറയുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഭാര്യമാരെ കളിയാക്കാറുണ്ടെന്നും മല്ലിക പറയുന്നു. ഇപ്പോഴത്തെ കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികൾക്ക് താലിമാല വേണ്ടല്ലോ. എത്ര പേർ ഇടുന്നുണ്ട് കൃത്യമായി താലിമാല? ഞാൻ ചൊല്ലുമ്പോൾ സുപ്രിയയും പൂർണിമയും താലിമാല എടുത്തിടും. അമ്മ വരുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇവർ കഴുത്തിൽ എടുത്തിട്ടതെന്നാണ് ഇന്ദ്രൻ രാജുവും അവരെ കളിയാക്കി പറയും. ഞങ്ങളുടെ കാലത്ത് എല്ലാവരും താലിമാലയൊക്കെ ധരിച്ചാണ് നടക്കാറ്. ഇപ്പോൾ അങ്ങനെയല്ലോ. ചുവപ്പ് സാരി ഉടുത്താൽ ചുവപ്പ് കമ്മൽ, ചുവന്ന മാല, ചുവന്ന സ്ട്രാപ്പുള്ള വാച്ച് എന്നൊക്കെ ആയിപ്പോയല്ലോ. ഇതിനിപ്പോൾ ആരെയാണ് പറയേണ്ടത്? ആരെയും കുറ്റം പറയാൻ കഴിയില്ലെന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത്. മക്കൾ രണ്ടുപേരും കൊച്ചിയിൽ സെറ്റിൽഡ് ആണെങ്കിലും മല്ലിക ഇപ്പോഴും ഒറ്റയ്ക്കാണ് താമസം. അതിലാണ് തനിക്ക് സന്തോഷമെന്നാണ് താരപത്നി പറയുന്നത്. തിരക്കുകൾ കാരണം മിക്കവാറും മക്കൾ രണ്ടുപേരെയും മല്ലികയ്ക്ക് കാണാൻ പോലും കിട്ടാറില്ല. എന്നാൽ ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഒരേ നഗരത്തിൽ താമസമാക്കിയതിനാലും ഒരേ സിനിമയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടും ഇടയ്ക്കിടെ അവർ കണ്ടുമുട്ടാറുണ്ട്. പൃഥ്വിരാജിനോടൊപ്പം ഒന്ന് രണ്ട് സിനിമകളിലുണ്ടായിരുന്ന സമയത്ത് മല്ലികാമ്മയ്ക്ക് മകനോടൊപ്പം ചിലവിടാൻ കുറച്ചധികം സമയം കിട്ടിയിരുന്നു. മാത്രമല്ല മല്ലികയുടെ രണ്ട് മരുമക്കളും ജോലിയെടുക്കുന്നത് സിനിമാ മേഖലയിലാണ്. പൂർണിമ വിവാഹത്തിന് മുമ്പ് അഭിനേത്രിയായിരുന്നെങ്കിൽ മാധ്യമപ്രവർത്തകയായ സുപ്രിയ മേനോൻ ചലച്ചിത്ര നിർമ്മാതാവിലേക്ക് മാറുകയായിരുന്നു. പൂർണിമ പ്രാണാബൊട്ടിക്കും മറ്റുമായി തിരക്കിലാണിപ്പോൾ. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ നല്ല സിനിമകൾ തിരഞ്ഞെടുത്ത് അഭിനയിക്കാറുണ്ട്. പൃഥ്വിരാജ് ഇപ്പോൾ എമ്പുരാന്റെ ഷൂട്ടിങ്ങിനായി ഗുജറാത്തിലാണുള്ളത്. ഇന്ദ്രജിത്തും എമ്പുരാനിൽ ഒരു സുപ്രധാന വേഷം ചെയ്യുന്നുണ്ട്. മലയാള സിനിമാ ലോകവും പ്രേക്ഷകരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് എമ്പുരാൻ. ലൂസിഫറിനേക്കാൾ മുകളിലായിരിക്കും എമ്പുരാൻ എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ലെന്നും താൻ എഴുതിയതിൽ വിശ്വാസമുണ്ടെന്നും അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്നുമാണ് എമ്പുരാന്റെ തിരക്കഥാകൃത്ത് മുരളി ഗോപി അടുത്തിടെ പ്രതീക്ഷകൾ പങ്കിട്ട് പറഞ്ഞു.